الله 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 الله. السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്ന ഒന്നാണ് ഒരു നിലക്കും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ എൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തി അപമാനത്തിലായിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി എൻ്റെ ആവശ്യങ്ങൾ നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹുവോട് നമ്മൾ എപ്പോഴും കാവൽ ചോദിക്കാറുണ്ട്. നാവാൽ ചോദിക്കാറില്ലെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്തയാണിത്. അള്ളാഹ എൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല, അള്ളാഹ ദുരഭിമാനിയായി ഈ ലോകത്ത് ഈ ദുനിയാവിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് എന്നെ നീ കാക്കണേ അള്ളാ, ഒരവസ്ഥ എനിക്ക് നീ വരുത്തല്ലേ അള്ളാ, എൻ്റെ മക്കൾക്ക് നീ വരുത്തല്ലേ അള്ളാ, എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ ഉപ്പയ്ക്ക് നീ വരുത്തല്ലേ അള്ളാ എന്ന് മനസ്സറിഞ്ഞ് നാവാലെ ദുആ ചെയ്യുന്നില്ലെങ്കിലും പലരും നാവാലെ തന്നെ ദുആ ചെയ്യാറുണ്ട്. എങ്കിലും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു ദുആ ആണിത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അള്ളാഹു നമ്മുടെ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ, ദില്ലത്തിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ, ആമീൻ. ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഇസ്സത്ത് അത് നിത്യമായിട്ട് തന്നെ നമുക്ക് നിലനിർത്തപ്പെടാൻ വേണ്ടി, നമ്മുടെ മരണം വരെ ഇസ്സത്തിലായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രധാന സഹായമുണ്ടായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അള്ളാഹിൻ്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ കൈനീട്ടാതെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ കൈനീട്ടി എല്ലാം കാര്യങ്ങളും നമുക്ക് നടത്തപ്പെടാൻ വേണ്ടി നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു ഇസ്മാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് നമ്മൾ പതിവാക്കാൻ, ഇത് നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പേരാ, അള്ളാഹു നിങ്ങളെയും കൈവിടില്ല, അള്ളാഹു നിങ്ങളുടെ ഇസ്സത്തിന് യാതൊരു കോട്ടവും വരുത്തില്ല, അള്ളാഹു നിങ്ങളുടെ ഇസ്സത്ത് മറ്റു ഇതര അടിമകൾക്ക് മുമ്പിൽ പിച്ചി ചീന്തപ്പെടുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകും. നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു അങ്ങ് ഏറ്റെടുക്കും. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും. നിങ്ങൾക്ക് വേണ്ടത് നല്ല ഹലാലായിട്ടുള്ള സമ്പത്താണെങ്കിൽ അത് അള്ളാഹു നൽകും. കടങ്ങളുണ്ടെങ്കിൽ അത് വീടാനുള്ള വഴി അള്ളാഹു തുറന്നു തരും. ഇങ്ങനെ നിങ്ങളുടെ ഇസ്സത്തിന് കോട്ടം വരാത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു ചെയ്തു തരും. പക്ഷേ മുമ്പ് പറഞ്ഞ ഒരേ ഒരു കണ്ടീഷൻ, നിങ്ങൾ ഈ ഇസ്മ വിശ്വാസത്തോടുകൂടെ മുറുകെ പിടിക്കാൻ, ചൊല്ലാൻ, പതിവാക്കാൻ തയ്യാറാകണം എന്നുള്ളത് മാത്രം. മനസ്സിലായല്ലോ? ഏതായാലും ഇനി നീട്ടി പരത്തി പറയുന്നില്ല ഏതാണ് ഇസ്മ എന്ന് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹിൻ്റെ പരിശുദ്ധ നാമമായിട്ടുള്ള യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, ഇതാണ് ഇസ്മ. ഈ ഇസ്മ എന്ത് ചെയ്യുക? നമുക്ക് കഴിയുന്ന ഒരെണ്ണം, ഞാനൊരെണ്ണം പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര ഡെയിലി പതിവാക്കുക. എല്ലാ ദിവസവും ചൊല്ലണം, അത് കണ്ടീഷനാണ്. എല്ലാ ദിവസവും ചൊല്ലണം. ചൊല്ലുന്നത് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരേ എണ്ണം തന്നെ എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. നമുക്കറിയാലോ അള്ളാഹുവിനും അവൻ്റെ ഹബീബായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്നുള്ളത് മാദാവമ അലൈഹി, എന്നും നിത്യമായിട്ട് ചൊല്ലുന്നതാണ്. അത് ഒന്നാണെങ്കിലും ശരി, വളരെ കുറച്ചാണെങ്കിലും ശരി, നമ്മൾ ഒരു തവണയാണ് ഈ പറഞ്ഞ ഇസ്മ ചൊല്ലുന്നതെങ്കിലും ശരി, കുഴപ്പമില്ല. പക്ഷേ അത് നിത്യമായിട്ട് ചൊല്ലണം. മനസ്സിലായല്ലോ? അല്ലാതെ ഒറ്റയടിക്ക് ആയിരെണ്ണം പ്രാവശ്യം ചൊല്ലുന്നതും ആയിരം ദിവസം കൊണ്ട് ഓരോന്ന് ചൊല്ലി ചൊല്ലി ആയിരെണ്ണമാക്കുന്നതും രണ്ടും രണ്ടാണ്. ആയിരം ദിവസം കൊണ്ട് ഓരോന്ന് ചൊല്ലുന്നതിനായിരിക്കും കൂടുതൽ ഫലം ഉണ്ടാവുക. മനസ്സിലായില്ലേ? പറഞ്ഞു വരുന്നത് നിത്യമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരെണ്ണം സെലക്ട് ചെയ്ത് എല്ലാ ദിവസവും ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ മുമ്പ് പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും. ഇൻഷാ അള്ളാഹ് ഉറപ്പ് വിശ്വാസത്തോടുകൂടെ ചെയ്യുക. അള്ളാഹിൻ്റെ ഇസ്മാണ്, ആ പവർ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ ഇൻഷാ അള്ളാഹ് ഇത് ചെയ്യാൻ, ഇത് മുറുകെ പിടിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. പറയുന്ന എനിക്ക്, കേൾക്കുന്ന നിങ്ങൾക്ക്, പറയുന്ന അതുപോലെ തന്നെ പഠിക്കുന്ന ഓരോ അമലുകൾ ജീവിതത്തിൽ പകർത്താൻ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്ത അള്ളാഹുവിൻ്റെ അസ്മാവുകളെക്കുറിച്ചും മറ്റു അധികാറുകളെക്കുറിച്ചും മറ്റു സൂറത്തുകളെക്കുറിച്ചും എല്ലാ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.